ഉള്ളതായി പറയുന്നത് ഈ കുട്ടിയുടെ ടീച്ചർ അധ്യാപകനാണ്. ഉസ്താദുമാരും അതുപോലെ അധ്യാപകരുമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന മൂന്ന് ഘടകങ്ങൾ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടി വളർന്നു വരുന്ന ഒന്നാമത്തെ ഘട്ടമാണ്, ഒന്നാമത്തെ ഏരിയയാണ്, സ്റ്റേജ് ആണ് ഫാമിലി എന്നുള്ളത്, കുടുംബം എന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വളർന്നു വരുന്ന മക്കൾ, ആ മക്കൾക്ക് അവരുടെ കുടുംബാന്തരീക്ഷങ്ങളെ, ഈ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളെ ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ മാത്രമാണ് ഈ കുട്ടികൾ ഏറ്റവും മനോഹരമായി വളരാൻ സാധിക്കുന്നത്. കുടുംബങ്ങൾ ചേരുമ്പോൾ ഈ പ്രദേശം ഒരു മനോഹരമായ പ്രദേശമായി രൂപപ്പെടുകയും ചെയ്യും. ഈ മഹലിന്റെ പ്രതാപത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമകരമായ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് 18 വർഷം വിദേശത്ത് ജോലി ചെയ്ത ഒരു ഉപ്പ സ്വന്തം മകൾ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി ആർത്തട്ട ഹസിച്ച് കരഞ്ഞു നടക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടവരാണ്. തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ തലശ്ശേരിയുടെ കോടതി വരാന്തിയിൽ നിന്നും ആ ഉപ്പ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നു നമ്മൾ കണ്ടവരാണ്. നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കുമ്പോ, പ്രണയത്തിന്റെ പേരിലും മറ്റ് ലഹരി വസ്തുക്കളുടെ പേരിലും നമ്മുടെ മക്കൾ വഴികേടിലേക്ക് പോകുമ്പോ, അതിനെ കൃത്യമായി നോക്കിക്കാണാനും ഗൗരവത്തോടുകൂടി ആ വിഷയങ്ങളിൽ ഇടപെടാനും നമ്മൾ ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ലഹരി സമൂഹത്തെ അതിഭീകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യം.